ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ചില പ്രത്യേക വിഭാഗങ്ങൾ തടസ്സമാണ് എന്ന് പറഞ്ഞിരുന്ന ചില ആളുകളുണ്ട്. പ്രത്യേകിച്ച് യു പി ഒക്കെ പോലെയുള്ള സംസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വളർച്ചയ്ക്കുമൊക്കെ തടസ്സമാണെന്ന് പറയുകയും അവിടേക്ക് നോക്കി കണ്ണും നട്ട് അണ്ടിക്കണ്ണുമുരുട്ടി വായി തോന്നുന്നത് വിളിച്ചു പറയുകയും ചെയ്തിരുന്ന ആളുകളൊക്കെ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ കാണുന്നുണ്ടാകുമല്ലോ. കേരളത്തിൽ മതതീവ്രവാദികളും ഭീകരവാദികളും രാജ്യവിരുദ്ധരുമൊക്കെ കൊടികുത്തി വാഴുന്നത് കാണുന്നുണ്ടാകുമല്ലോ. കുഴപ്പമില്ല, ശബ്ദിക്കണ്ട, പ്രതികരിക്കണ്ട, നമ്മുടെ നയം തന്നെ പ്രീണന നയമാണ്. അതുകൊണ്ടൊരു പ്രത്യേക വിഭാഗത്തോടെ എപ്പോഴും നമ്മൾ അനുഭാവം പ്രകടിപ്പിക്കണം. അവരെ നമ്മൾ ഒരിക്കലും വേട്ടയാടരുത്, വേദനിപ്പിക്കരുത്. അവരുടെ കണ്ണ് നിറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണത്തിന്റെ കസേരയാടുക എന്നതായിരിക്കും അതിന്റെ ഏറ്റവും വലിയ അനുഭവം നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളതൊന്നും ചെയ്യണ്ട. മറ്റൊന്ന്, ഇറാനിൽ സ്ത്രീകൾ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി പൊരുതുമ്പോൾ പിടഞ്ഞു വീണ് ഇറാൻ ആർമിയുടെ തോക്കിൻ കുഴലിൽ പിടഞ്ഞു വീണു മരിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ നമ്മൾ ശബ്ദിക്കരുത്, കാരണം എതിർഭാഗത്തുള്ളത് നമ്മുടെ സ്വന്തം അനുഭാവികളാണ്. മിണ്ടരുത്. അഫ്ഗാനിലെ വെടികൊണ്ടു മരിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളെയും പെൺകുട്ടികളെയും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. രാവിലെ പുസ്തക കെട്ടുകളുമായി ഇറങ്ങി തിരിച്ച് സ്കൂളിലെത്തുമ്പോൾ പെൺകുട്ടികൾ ഇനി മുതൽ പഠിക്കണ്ട എന്ന് പറയുമ്പോൾ കരഞ്ഞ് കണ്ണീരുമായി പുസ്തക കെട്ടുകൾ വലിച്ചെറിയുന്ന പെൺമക്കളെ നമ്മൾ കാണണ്ടല്ലോ. വേണ്ട, നമ്മൾ പ്രതികരിക്കരുത്, എതിർഭാഗത്ത് മുസ്ലിങ്ങളാണ്. ഇസ്രായേലും പലസ്തീനും, പലസ്തീനെ കുറിച്ച് നമ്മളൊന്നും മിണ്ടരുത്. പലസ്തീൻ നമ്മുടെ സ്വന്തം നാടാണ്. അന്നത്തിന് ബുദ്ധിമുട്ടി 6 വയസ്സും 7 വയസ്സും ഒക്കെ പ്രായമുള്ള സ്വന്തം കുഞ്ഞുങ്ങളെ വൃദ്ധന്മാർക്ക് വിറ്റ് അന്നം നേടുന്നത് നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ശബ്ദിക്കേണ്ട, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇരിക്കട്ടെ. നമ്മുടെ നാട്ടില് വാളും മാരകായുധങ്ങളും ഒക്കെ ഏന്തി സമാധാന മതത്തിന്റെ സന്ദേശവാഹകർ നബിദിന ദിവസം മദ്രസ കുട്ടികളെ രംഗത്തിറക്കി ഹിന്ദുക്കളുടെ തലയെറുക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചത് നമ്മൾ കണ്ടല്ലോ. മിണ്ടണ്ട, ശബ്ദിക്കണ്ട, എതിർഭാഗത്തുള്ളത് നമ്മുടെ സ്വന്തം ആളുകളാണ്. ഇപ്പൊ ഇക്കഴിഞ്ഞ നബിദിനം ബീഫ് വേണോ ചിക്കൻ വേണോ എന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഗംഭീര അടിയായി. കാസേരയൊക്കെ പറിച്ച് സ്റ്റൂളിന്റെ കാലൊക്കെ എടുത്ത് ഓരോരുത്തരുടെ തല തല്ലി പൊളിച്ചിട്ട് അവിടെ ചോരപ്പുഴ ഒഴുക്കിയല്ലോ. നമ്മൾ ശബ്ദിക്കണ്ട, നമ്മൾ സംസാരിക്കണ്ട. മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന കിരാതനായ ഒരു നരഭോജി അമുസ്ലിം സ്ത്രീകളെ ലക്ഷ്യമിട്ട് വലവിരിച്ചിറങ്ങിയതും കഴുത്തറുത്ത് കൊന്നതും നമ്മൾ കണ്ടല്ലോ. സംസാരിക്കണ്ട, ശബ്ദിക്കണ്ട. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന നിരോധിച്ചതിന് പിന്നാലെ ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും റൌഫ് എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി ഒളിവിൽ പോകുകയും ചെയ്തത് നമ്മൾ കണ്ടല്ലോ. മിണ്ടണ്ട. ഇവിടെ ബാസി താൽവിൻ എന്ന് പറയുന്ന യുവാവ് പല BJP നേതാക്കളുടെയും ഭാര്യമാരോട് വെള്ളസാരി വാങ്ങിവെച്ചോ, വിധവാ പെൻഷൻ അപേക്ഷിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടല്ലോ. മിണ്ടണ്ട. 9 വയസ്സുള്ള ഒരു കുട്ടി ഈ കേരളക്കരയിലുള്ള മുഴുവൻ അമുസ്ലിങ്ങളെയും കൊന്നു തിന്നാനുള്ള കാലന്മാരാണ് ഞങ്ങൾ. അതുകൊണ്ട് എല്ലാം റെഡിയാക്കി കാത്തിരുന്നു, ഞങ്ങൾ വരുന്നുണ്ട് വൈക്കരിയിടാൻ, മരണത്തുണി പതപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ശബ്ദിച്ചോ? മിണ്ടണ്ട, നമ്മൾ ശബ്ദിക്കണ്ട. ഇങ്ങനെ തുടങ്ങി ഏറ്റവും ഒടുവിൽ കാഞ്ചി വലിക്കണ്ട നീ ഇനിയും എന്ന് പറഞ്ഞ് സൈനികന്റെ വേരലടിച്ചൊടിച്ച സംഭവം വരെ ഉണ്ടായിട്ടും നമ്മൾ ആരും ശബ്ദിക്കണ്ട. കാരണം നമ്മൾ നോക്കി നിൽക്കുന്നത് ഉത്തരേന്ത്യയിലേക്കാണ്. നമ്മുടെ കണ്ണൊരിക്കലും നമുക്ക് ചുറ്റുമുള്ളിടത്തേക്ക് വരുന്നതേയില്ല. എന്നാൽ ഉത്തരേന്ത്യ നമ്മൾ ശ്രദ്ധിക്കുന്നതും നമ്മൾ വിമർശിക്കുന്നതും നമ്മൾ ഇങ്ങനെ പരാതി പറഞ്ഞു കൊണ്ട് നടക്കുന്നതൊന്നും അതൊന്നും മാനിക്കുന്നതേയില്ല, ശ്രദ്ധിക്കുന്നതേയില്ല. കാരണം അവർ പുരോഗമനത്തിന്റെ പാതയിലാണ്. അവർ മാറിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ രാജ്യം, അവരുടെ നാട് വളർന്നുകൊണ്ടേയിരിക്കുന്നു. അത് രാജ്യത്തിനൊരു മുതൽക്കൂട്ടായി കൊണ്ടേയിരിക്കുന്നു. കാണാം. ചെറിയ പ്രായത്തിലെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന മതപഠനം കുട്ടികളിൽ ഏത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കറിയാം. സുപ്രധാനമായ ഒരു തീരുമാനവുമായി ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു. യോഗി സർക്കാർ പറയുന്നത്
UPL provocarea ana degeară de amândre asigurările lăm putanam. Ningal soiam putanam. Ilă engil. Sărcară da. Putticie că tânăci iemen nana. Ipol UPLul survei nărdom vreunul ana degeară de mai provocarea amândre asigurările. Iarna mă decunând rebete tână survei da. Acum ei survei a degeară tătul. Mătăpa bunica mătăpa sângerul. Nedeptu engil. Pinii de. Muslim sângerul tână. Iți ne anigulici le gătuvele de găsire. Numărul cându. Iți vei reuala survei. Cândă tân găzire. Iată de iată de tot sărcară. Ana degeară de mai. Madrasa, adhyabagar kukka shambalam kudukkukayim, dharalam grant nalgukayim okka cheyyunna sthalangalanu avide okke. Adukondu thanne madrasayil enthu padippikkunnu, madrasayile niyamangal okke maattanum thiruthanum okke ulla adhikaram sarkarinundu. Angikaram illatha madrasakal UPL pravarthikkunnu, sarkar angikaramulla 16513 madrasakal UPL pravarthikkunnu. Enganeyanu sarkarinte angikaram kittuka ennullathu, ee madrasakalkku adhisthana saukaryangal undaaka, ithinte silavu ulppedeyulla sarkarine bodhippeduthuka, angane cheythu kazhiyumbol maathramanu sarkar ee madrasakalkku pravarthikkan anumathi nalkunnu. Angane anumathi illatha 7000-tholam madrasakal ippol nadanna surveyil kandathi kazhinjirikkunnu ennu UP Madrasa Education Board Chairman Iftikhar Ahmed Javed paranju kazhinjirikkunnu. Adhekam paranjathu anadhikrithamayi ella madrasakalum kootum kootiye pattu. Athodoppam thanne 15-il thaazhe vidyarthikalulla 350 madrasakal koodi UPilundu. Athukondu atharam madrasakalilulla vidyarthikal 15 vidyarthikale thaazhe ulla vidyarthikale matte schoolukalilekku maattikkondu avade avarkku madhapadanam thodangan kazhiyanam. Anavashyamayittu itharam oru valiya reethiyilekku madrasakal kettippokkukayum adhisthana saukaryangal polum illathe illengil യോഗ്യതയില്ലാത്ത അധ്യാപകരാൽ പഠിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നവരെ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ രംഗത്ത് വന്നിരുന്നൊരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും. അതായത് യോഗ്യ സർക്കാർ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അനധികൃത മദ്രസകൾ ഇപ്പോൾ സർവേ നടപടികളുടെ അവസാന ഘട്ടത്തിലാണ്. ഇതുവരെ കണ്ടെത്തിയത് ഏതാണ്ട് 7000-ത്തിനോളം അടുത്തുള്ള മദ്രസകളുടെ എണ്ണമാണ്. ഇതിന് 7500-ഓളം വരുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. നമ്മുടെ നാട്ടിൽ എത്ര മദ്രസകളുണ്ട്? ഈ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? ആരാണ് പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത്? ഇതൊന്നും ഇവിടുത്തെ സർക്കാർ അറിയുന്നേയില്ല. ഇവിടെ കെ ടി ജലീൽ പറഞ്ഞതുപോലെ എത്ര കണക്കിന് ഗ്രാൻഡാണ് വാരിക്കോരി കൊടുക്കുന്നത്, എത്ര പെൻഷനുകളാണ് കൊടുക്കുന്നത്, ഇതൊക്കെ കൊടുത്തിട്ടും കെ ടി ജലീലിനെ പോലെയുള്ള ആളുകൾക്ക് അങ്ങോട്ട് തൃപ്തിയാകുന്നുമില്ല. മദ്രസ അധ്യാപകർക്ക് ഇനിയും പോരാ പോരാ പോരാ. ഇവിടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞു, 1 കിലോ വെളുത്തുള്ളി വാങ്ങാൻ പോലും തികയില്ല മദ്രസ അധ്യാപകർക്ക് മദ്രസയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർക്കാർ നല്ലൊരു തുക പെൻഷൻ നൽകാമെന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? അപ്പോ എന്താണ് ഇനി യോഗി യു പി യെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാനുള്ള യോഗ്യതകൾ എന്നുകൂടി ഒന്ന് ആലോചിക്കണം. മദ്രസകളില് ദേശീയ ഗാനം ഉൾപ്പെടുത്തി, മാത്സ് സയൻസ് പോലെയുള്ള പൊതുവിഷയങ്ങൾ ആ മക്കളെ പഠിപ്പിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് മദ്രസ കുട്ടികളോട്, ഒരു 10-17 വയസ്സായ കുട്ടിയുടെ, ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആരാണ് വിദ്യാഭ്യാസ മന്ത്രി, ഇങ്ങനെ വലക്കലോ നോക്കുന്നു. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്, ഇങ്ങനെ. അതേപോലെ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയോട് ചോദിച്ചപ്പോ ഇതിനൊക്കെ ഉത്തരം 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അങ്ങ് പറഞ്ഞു. അതിന്റെ അർത്ഥം പൊതുവിദ്യാഭ്യാസം ഒന്നും മദ്രസാ തലങ്ങളിലുള്ള കുട്ടികൾക്ക് നൽകുന്നതേയില്ല. അതുകൊണ്ട് അവർക്ക് പൊതുവിജ്ഞാനം ലഭിക്കണം. നാടിനെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് മാറി മാറി വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അവർക്ക് പൊതുവിദ്യാഭ്യാസം നൽകണം എന്ന ഒരു നയമാണ് യു പി സർക്കാർ സ്വീകരിച്ചത്. ഇതൊക്കെ കൊണ്ടുവന്നാലും ശരി, അനധികൃതമായി കെട്ടിപ്പൊക്കിയ മദ്രസകളൊക്കെ ഇടിച്ചു നിരത്തുമ്പോഴും എന്തുകൊണ്ടാണ് അവിടെ മദ്രസ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടാത്തത്? സാധനം വെട്ടിയെടുക്കും. നമ്മുടെ നാട്ടിൽ ഒരു കുഴപ്പമില്ല. ആ മദ്രസാധ്യാപകൻ അടുത്ത മദ്രസയിൽ കുറച്ചും കൂടെ പ്രൊമോഷൻ വേണോ? എന്താ വേണ്ടത്? വാരി കോരി കൊടുത്ത് അദ്ദേഹത്തെ അങ്ങ് നടത്താൻ വിടും. അപ്പോ ഇനി നമുക്ക് യോഗി നോക്കാം. നന്ദി.